ഹായ് ഫ്രണ്ട്സ്, യു പി വുഡ് ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു റോസ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ചാനലിലെ രണ്ടാമത്തെ റോസാണത്, വ്യത്യസ്തമായ രണ്ടാമത്തെ റോസാണത്. ആദ്യം പറഞ്ഞു ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ അഭ്യർത്ഥന മാനിച്ചാണ് നമ്മളിന്ന് ഇങ്ങനൊരു റോസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് വരയ്ക്കുന്നിടം തൊട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഇത് വരയ്ക്കാൻ പഠിക്കാം. ആ രീതിയിലാണ് ഇത് ഞാൻ വരച്ച് തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് അത് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉള്ളികളും കാര്യങ്ങളുമൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. ഫ്രണ്ട്സ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഈ കീച്ചുളി അടിച്ച് എടുക്കുമ്പോഴത്തേൻ്റെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതിൻ്റെ എഡ്ജുകൾ നമുക്ക് പക്കയായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ അല്ലാതെ ഉള്ളി വെക്കുന്നത് കഴിഞ്ഞ് പക്കയായിട്ട് നമുക്ക് ഇതിൻ്റെ എഡ്ജുകൾ കിട്ടും. അതായത് ഈ കീച്ചുളി അടിച്ച് കഴിഞ്ഞ് നമ്മൾ ബാക്കി ഉള്ളി വെക്കുമ്പോൾ ഈ കീച്ചുളി അടിച്ചതിൻ്റെ താഴേക്കാണ് നമ്മൾ ഉള്ളി വെച്ച് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു എഡ്ജ് നമുക്ക് എപ്പോഴും നമുക്കൊരു കൊത്തുപണിക്ക് എപ്പോഴും കിട്ടും. അപ്പോൾ അതിനാണ് ആദ്യമേ കീച്ചുളി അടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് കൈ കൊണ്ടുള്ള കൊത്തുപണി CNC മെഷീൻ ചെയ്യുന്ന കൊത്തുപണിയായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇത് കൈ കൊണ്ട് കൊത്തുമ്പോൾ നമുക്ക് ഈ എഡ്ജുകൾ പക്കയായിട്ട് കിട്ടും. അതായത് ഒരു കൊത്തുപണിയുടെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഡ്ജുകൾ നിൽക്കുന്നതാണ് എപ്പോഴും ഭംഗിയുള്ള ഭാഗം. പക്ഷേ CNC നമുക്ക് കുറച്ചുകൂടെ ഉരുണ്ട ഒരു ഡിസൈനാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് ഹാൻഡ് വർക്കും CNC തമ്മിലുള്ള നമുക്ക് ഒരു വ്യത്യാസം വരുന്നത്. ഓക്കെ, ഫ്രണ്ട്സ്, ഈ ഉളി അകത്തേക്കൊരു ചെറിയ ഒരു വളവേ ഉള്ളൂ. ഈ ഉളിക്ക് ആ ചെറിയ വളവാണ് നമ്മൾ ഈ സൈഡ് കുത്തുമ്പോൾ ഇതിങ്ങനെ പക്കായിട്ട് ഇങ്ങനെ സൈഡ് ഇങ്ങനെ എടുത്ത് വരുന്നത്, ആ ഒരു ചെറിയ വളവ് കൊണ്ടാണ്. അപ്പോൾ ഇത്രയും ഒരു ഉളി ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെയുള്ള ഭാഗങ്ങൾ കുത്തിയെടുക്കാൻ പറ്റും. ഈ ഒരു ഭാഗം നമ്മൾ മാക്സിമം താത്ത് കൊടുക്കുക. ഈ ഒരു ഭാഗം ഇനി നമുക്ക് ഇതിൻ്റെ ബേസായിട്ട് ഇവിടെ ഈ ഭാഗം എല്ലാ വശത്തേക്കും ഉരുട്ടണം. ഇവിടെ നമ്മൾ ഇങ്ങനെ പണിത് പോകരുത്. നമ്മൾ ആദ്യമേ ഇതൊന്ന് ഉരുട്ടി ഒരു ബോള് പോലെ ആക്കിയേച്ച് വേണം നമുക്കത് ചെയ്യാൻ. അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഈ ഒരു ഉളിയും അകത്തേക്ക് കുറച്ച് വളവുള്ള ഒരു ഉളിയാണ്. അകം ചെറിയ വളവാണ്, പക്ഷേ ഇതിൻ്റെ തുമ്പ് ഒരു ചെറിയ ഹാഫ് റൗണ്ടായിട്ട് നിൽപ്പുണ്ട്, കണ്ടോ? ഫ്രണ്ടിലേക്ക് ഒരു ഹാഫ് റൗണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഉരുളുകൾ കുത്തുമ്പോൾ അത് കറക്റ്റ് ആ ഉരുളിനെ തന്നെ നമുക്ക് കുത്തിയെടുക്കാൻ പറ്റും. അതായത് അകത്തേക്ക് ചെറിയ വളവും പുറത്തേക്ക് അതിൻ്റെ എഡ്ജ് സെൻറ്റർ എഡ്ജ് ഇച്ചിരി വളഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഈ ഒരു വർക്ക് ഇങ്ങനെ ചെയ്ത് എടുക്കാൻ പറ്റുന്നത്. ആ ഉള്ളിയുടെ ഒരു പ്രത്യേകത കൊണ്ടാണ്, കണ്ടോ? ഈ ഫ്രണ്ട് ഇച്ചിരി തള്ളിയാണ് നിൽക്കുന്നത്. ആറ്റം ഉണ്ടോ? ഈ ഫ്രണ്ട് വശം ഇച്ചിരി തള്ളിയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഈ ഉരുണ്ടിരിക്കുന്ന ഈ ഭാഗം ഇതുപോലെ കുത്തിയെടുക്കാൻ പറ്റുന്നത്. അതാണ് ഈ ഉള്ളിയുടെ പ്രത്യേകത. അപ്പോൾ ഈ ഉള്ളി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഉള്ളി ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും.